കൂട്ടുകാരി, ഇന്ന് നമുക്ക് ഇട്ടുകൊണ്ട് ഒരു സൂത്രം നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് കരുക്കൾ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കൊന്ന് ഇതെണ്ണം. ഇവിടെ എട്ടെണ്ണമുണ്ട്, ഇവിടെ എട്ടെണ്ണമുണ്ട്, ഇവിടെ എട്ടെണ്ണമുണ്ട്, ഇവിടെയും എട്ടെണ്ണമുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഒരു കരു ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതൊന്ന് എണ്ണി നോക്കാം. ഇവിടെ എട്ടെണ്ണമുണ്ട്, ഇവിടെ എട്ടെണ്ണമുണ്ട്, ഇവിടെ എട്ടെണ്ണമുണ്ട്, ഇവിടെയും എട്ടെണ്ണമുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഒന്നും കൂടി ചേർക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഒന്നും കൂടി എണ്ണി നോക്കാം. ഇവിടെ എട്ടെണ്ണമുണ്ട്, ഇവിടെ എട്ടെണ്ണമുണ്ട്, ഇവിടെ എട്ടെണ്ണമുണ്ട്, ഇവിടെയും എട്ടെണ്ണമുണ്ട്. നിങ്ങൾ എണ്ണി നോക്കിയോ? ഞാൻ ഇനി ഇതിലേക്ക് ഒന്നും കൂടി ചേർക്കാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് ബാർലി കൊണ്ടൊരു വിഭവം തയ്യാറാക്കാം. സാധാരണ കുട്ടികൾക്ക് വയറിന് അസ്വസ്ഥതയോ ഛർദിയോ മറ്റോ തോന്നുമ്പോൾ മുതിർന്നവർ പറയും അവർക്ക് ബാർലി വെള്ളം കൊടുക്കാൻ. കാരണം ബാർലിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ കുട്ടികളുടെ ദഹനശക്തി കൂട്ടാൻ സഹായിക്കും. ഇതുകൂടാതെ ബാർലി വൈറ്റമിൻ എ റിച്ച് സോഴ്സാണ്. പിന്നെ ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ബോൺ സ്ട്രെങ്ത്തിനും സഹായിക്കും. ഇന്ന് ഈ ബാർലി കൊണ്ടൊരു കിച്ചടി തയ്യാറാക്കി നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് തുടങ്ങാം. കിച്ചടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: അര കപ്പ് ബാർലി നന്നായി കഴുകിയതിന് ശേഷം ഒന്നര കപ്പ് ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തത്, അര സവാള, ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, അര ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ഒരു ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, കുറച്ച് മല്ലിയില. ആദ്യം നമുക്ക് ഈ ബാർലി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ബാർലി നമ്മൾ കുതിരാൻ വെച്ച അതേ വെള്ളത്തിൽ തന്നെ 2 whistles വരുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കാം. കുക്കറിൽ 2 whistles വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. ഇതിപ്പോൾ പ്രഷറൊക്കെ നന്നായി പോയതിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കിയതാണ്. ബാർലി നന്നായി വെന്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 tablespoon ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവുമ്പോൾ 1 teaspoon ജീരകമിടാം. ജീരകം ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇനി ഇതൊന്ന് ഇളം ചുവപ്പ് നിറമാവുന്നതുവരെ വഴറ്റണം. ഇപ്പം സവാള നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി തക്കാളി ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, പിന്നെ ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പും കൂടി ചേർക്കാം. ഞാനിതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 minute നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 1 minute കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബാർലി ചേർക്കാം. ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിന് പാകത്തിന് ഉപ്പ്, അതായത് ബാർലി വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഇപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി 2 minute നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 minute കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് മല്ലിയില തൂവി ഈ പാത്രം അടുപ്പിൽ നിന്ന് വാങ്ങാം.
बार्ली किचड़ी या प्लेट मैटीटें कड़ग ता तेना चटनी इन पटियर कोमेशन निल ट्रई चे नोकमें फीडबैक अकम वे नसीपियुम अड़ वीडियो कामें।